എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാഘവൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഓൺലൈൻ ജോബ് സ്കാം പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് കേട്ട് വരുന്ന ഒരു പരിപാടിയാണ് ഈ ഓൺലൈൻ ജോബ് സ്കാം. മുമ്പൊക്കെ ഒരുപാട് പേജ് ഫോട്ടോസ്റ്റാറ്റിൻ്റെ പേജ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പൈസ കിട്ടുന്നു തുടങ്ങി. ഇപ്പോൾ ആമസോണിൽ വീട്ടിലിരുന്ന ജോലി, നടരാജ് പെൻസിൽ നിറയ്ക്കുന്ന ജോലി, അതേമാതിരി ഫ്ലിപ്കാർട്ടിലെ ജോലി, ആ കമ്പനിയിലെ ജോലി, ടാറ്റയിലെ ജോലി, അവിടെ ജോലി ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ ആൾക്കാരിൽ നിന്ന് അഡ്വാൻസ് പൈസ വാങ്ങിയിട്ട് ജോലിക്ക് പോകുന്നത്. അതായത് നിങ്ങൾക്കൊരാൾ ജോലി തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അഡ്വാൻസ് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു 30 ദിവസം ജോലി ചെയ്താൽ അവർ നിങ്ങൾ ശമ്പളം തരും, ഓഫർ ലെറ്റർ തരും, കാര്യങ്ങൾ ചെയ്യും. ഇതൊന്നും നമ്മൾ വിശ്വസിക്കാതെ ഓരോ ഓൺലൈൻ സൈറ്റിൽ ഇട്ടിട്ട് ഏതോ ഒരുത്തനെ ഏതോ നാട്ടിൽ നിന്ന് നിങ്ങളുടെ സിസ്റ്റത്തിൽ കൂടെ മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ഇത്ര രൂപയുടെ ജോലി തരാം, നിങ്ങൾക്ക് ഇത്ര രൂപ കമ്മീഷൻ തരാം, ഇത്ര രൂപ ഇങ്ങനെ ചെയ്താൽ മതി, ഇത്ര ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോയിൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. നിങ്ങൾ ചിലപ്പോൾ ടൈപ്പിംഗ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഫോട്ടോ ക്യാപ്ചർ ആയിരിക്കും, എന്ത് വേണമെങ്കിലും ആവും. ഇതൊക്കെ നിങ്ങൾ ഇരുന്ന് ചെയ്തുകൊണ്ട് അവസാനം നിങ്ങളുടെ വാലറ്റിൽ അവർക്കൊരു വാലറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ നിങ്ങളുടെ ഓരോ പ്രാവശ്യം ചെയ്യുന്ന സമയത്തും പൈസ കയറിക്കൊണ്ടേയിരിക്കും. ലക്ഷങ്ങളൊക്കെ ആവുന്ന സമയത്ത് ഓക്കെ, നമ്മളൊരു മാസം ആവുന്ന സമയത്ത് അത് വിഡ്രോ ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും അവരതിൻ്റെ ബാക്കി ട്വിസ്റ്റ് പറയും. നിങ്ങൾ അവർ പറയും ഈ വാലറ്റിൽ നിങ്ങൾക്ക് പൈസ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര പ്രോസസ് ഫീസ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത്ര പൈസ അടയ്ക്കണം, ഇത്ര പൈസ അടച്ചാൽ നിങ്ങൾക്ക് ആ പൈസ എടുക്കാൻ പറ്റും, ഇതിൻ്റെ സർവീസ് ചാർജ് അടയ്ക്കണം. അങ്ങനെ പറഞ്ഞ് നമ്മളെ വിശ്വസിക്കുന്ന രീതിക്ക് ഓരോ നുണ പറഞ്ഞുകൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് പരമാവധി പൈസ അങ്ങോട്ട് വാങ്ങി വയ്ക്കും. നമ്മൾ ഇപ്പുറത്ത് 1 ലക്ഷം രൂപ ഉള്ളതുകൊണ്ട് നമ്മൾ 50,000 രൂപ വരെ കൊടുക്കാൻ തയ്യാറായിരിക്കും. എന്താ പറയുക, 50,000 കൊടുത്താലും ഇവിടെ 1 ലക്ഷം കിട്ടുമല്ലോ. അപ്പോൾ 50,000 കടം വാങ്ങി കൊടുത്താലും ഇപ്പുറത്ത് 1 ലക്ഷം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് 1 ലക്ഷം വരെ കടം വാങ്ങി കൊടുക്കാനും നമ്മൾ തയ്യാറായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അവരുടെ പോയിൻ്റ് എന്ന് പറയാം. അങ്ങനെ ഉള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല വീട്ടമ്മമാരുടെയും ഇല്ലെങ്കിൽ പല ജോലിയുള്ള ആൾക്കാരുടെയും പാർട്ട് ടൈം ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ പൈസ ഇതിൻ്റെ പേരിൽ പോയിട്ടുണ്ട്. ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത്, അതായത് അത്രയും ബ്രില്യൻ്റ് ആയിട്ട് അവർ നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുള്ള സത്യാവസ്ഥ, അതായത് അത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഇതിങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്ത് ഇന്ന ചാർജാണ്, ഇന്ന അതിന് വേണ്ടിയിട്ടാണ്, അത് ഭയങ്കര ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പല രീതിക്കും സ്കാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യാവസ്ഥ. ഒരിക്കലും ഒരു ഓൺലൈൻ ജോബുകളോ അല്ലെങ്കിൽ ഒരു കമ്പനികളും ഇതേമാതിരി ചെയ്യില്ല. കമ്പനികളും ഓൺലൈനിൽ ഇൻ്റർവ്യൂ നടത്താറുണ്ട്, അതൊക്കെ നിങ്ങൾ റെപ്പീറ്റ്. ഇപ്പോൾ ആമസോൺ ജോബ് ഒരുപാട് ഓഫറുണ്ട്, അത് ആമസോണിൻ്റെ വെബ്സൈറ്റിൽ കൂടെ പോയി ജോബ് ഓഫറും കാര്യങ്ങളൊക്കെ, വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊന്നും അഡ്വാൻസ് 1 രൂപ വാങ്ങില്ല. ഒരു ജോലിക്കും ഒരാളും അഡ്വാൻസ് 1 രൂപ വാങ്ങി ജോലി തരില്ല. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും കാലങ്ങളിൽ ഇത്രയും ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമില്ല, അവരാരെങ്കിലും ജോലി ചെയ്യുന്നത് അഡ്വാൻസ് ജോലി വാങ്ങിയിട്ടാണോ ജോലി അവർ ജോലി കൊടുത്തിരിക്കുന്നത്? അങ്ങനെ ആരും ചെയ്യാറില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഓൺലൈനിലാണെങ്കിൽ ഇപ്പോൾ പലരും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അറിയില്ല, അത് ഓൺലൈൻ്റെ കാര്യമാണ്, ഓൺലൈൻ എന്ത് പണി ഉണ്ടാവാം, അങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിക്കും. പക്ഷേ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ജോലി കിട്ടിയ നിങ്ങളുടെ വാലറ്റിലോ കാര്യങ്ങൾക്കോ പൈസ വരികയാണെങ്കിൽ അതിൽ പ്രോസസ്സിംഗ് ഫീസ് 1 രൂപ അടയ്ക്കേണ്ട കാര്യം വരുന്നില്ല. എന്തിനാണ് ട്രാൻസാക്ഷനും പ്രോസസ്സിംഗ് ഫീസ് അടയ്ക്കേണ്ട കാര്യം? അങ്ങനെ ആയി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ബ്രില്യൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ശരി, എൻ്റെ പ്രോസസ്സിംഗ് ഫീസ് പിടിച്ചതിന് ശേഷമുള്ള ബാലൻസ് പൈസ എനിക്ക് അയച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ആരും അത് പറയണില്ല. അങ്ങനെ പറയുന്നവരുടെ അടുത്ത് നിന്ന് അവർ അധികം സംസാരിക്കാനോ പൈസ പോകാനോ നമുക്കില്ല. ഇത് നമ്മളെല്ലാവരും എന്ത് പറയണോ അതൊക്കെ വിശ്വസിച്ച് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങളിൽ ചെയ്യണം. ഒരുപാട് ആൾക്കാർ പലവരും പുറത്ത് പറയാതെയാണെന്നാണ് സത്യം. ഒരുപാട് പേരുടെ ആൾക്കാർ ലക്ഷങ്ങൾ പോയിട്ടുള്ള ആൾക്കാരുണ്ട്, അത്രയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാർ, ലക്ഷങ്ങളായിട്ട് ആൾക്കാർ പോയിട്ടുണ്ട്. അതേമാതിരി ഓൺലൈനിൽ ഗെയിം കളിച്ചാൽ പൈസ കിട്ടും, നിങ്ങൾ വെറും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി, ആ ഗെയിം നിങ്ങൾ കളിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സൈറ്റുകൾ ഇപ്പോൾ കാണാറുണ്ട്, വെറും നിങ്ങൾ ഗെയിം കളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നും റിയൽ അല്ല, ഇതൊക്കെ സ്കാമാണ്, എല്ലാമേ സ്കാമാണ്. ഒരാപ്പും നിങ്ങൾക്ക് വെറുതെ ഇങ്ങോട്ട് പൈസ തരാൻ പോകുന്നില്ല. പറയുമ്പോൾ പല രീതിക്ക് അത് മാർക്കറ്റ് ചെയ്യും, പക്ഷേ ഒരു ആപ്പും നിങ്ങൾക്ക് 1 രൂപ പോലും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഓൺലൈനിൽ സമ്പാദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട്, അതൊക്കെ വെറും ഫേക്ക് തന്നെ ഇരിക്കും. അവരതുപോലും അറിയാതെ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് അവിടെ നിന്ന് മാർക്കറ്റ്, അപ്പോൾ അവരറിയാതെ തന്നെ അത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ അവരുടെ അടുത്ത് വീഡിയോയിൽ പെട്ട് നിങ്ങൾ ആദ്യം അത് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ പലവരും ചെയ്ത് നോക്കിയിട്ടും കൂടി ഉണ്ടാവില്ല. അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാർക്കറ്റിലും നമ്മളതറിയാതെ പോയി കാണുന്നു, അതിന് വിശ്വസിച്ച് നമ്മൾ ഓർമ്മ ചെയ്യുന്നു, വെറുതെ പൈസ പോവുകയാണ്. അതൊന്നും ചെയ്യാതെ നിങ്ങൾ നല്ല ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഇൻ്റർവ്യൂവിന് പോകുക. എല്ലാ കമ്പനിയിലും വേക്കൻസീസ് ഓപ്പണിങ്സ് ഉണ്ട്, നേരിട്ട് പോയാൽ വാക്കിങ്സ് ഉണ്ടാവും. നിങ്ങൾ അവിടെയൊക്കെ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 10 കമ്പനിയിലൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ, ഒരു കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂ കിട്ടാതിരിക്കാൻ ഒരാൾക്കും ചാൻസ് ഇല്ല. എല്ലാവർക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ ജോലി കിട്ടും. നമ്മൾ ഹൈ റേഞ്ചിലേക്ക് നമ്മൾ പോവാതെ നമ്മളിപ്പോൾ നമ്മുടെ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയുള്ള ജോബ്, പിന്നെ അവിടെ ഇരുന്ന് നമ്മുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പ്രൊമോഷനിലൂടെ നമുക്ക് വിചാരിച്ച സ്ഥാനത്തേക്കൊക്കെ പോകാൻ സാധിക്കും. നമ്മൾ അത് ആ ഒരു ലെവലിലേക്ക് അത് പ്ലാൻ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഈ സ്കാമിലൊന്നും പോയി പെടില്ല എന്നുള്ള സ്ഥലത്ത്. അപ്പോൾ നമ്മളെ ചുറ്റും നമ്മളെ പറ്റിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതിൽ നമ്മൾ പറ്റിക്കപ്പെടാതെ എത്രത്തോളം
സ്കിപ്പ് ചെയ്ത് പോകുന്നു അത്രത്തോളം നല്ലത്. നമ്മളെ പഠിക്കാൻ അത്ര ആൾക്കാർ ചുറ്റും ഒരു ഗ്യാപ്പ് കിട്ടി അപ്പോൾ പഠിക്കും. പഠിക്കുന്നവനെക്കാട്ടി കൂടുതൽ പഠിക്കപ്പെടുന്നവനെ മാരത്തോൺ മിസ്റ്റേക്ക്. പഠിക്കപ്പെട്ടതുകൊണ്ടാണ് അവൻ പഠിക്കുന്നത്. ആ ഒരൊറ്റ തിയറി ഉള്ളൂ. ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും തന്നെ പഠിക്കാണ്ട് പല ലെവലിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുകളുണ്ട്, ഒരുപാട് സ്കോപ്പുകൾ പലതും ഉണ്ട്. പലവരെയും പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന രീതിക്ക് ഒരുപാട് ആൾക്കാർ, അവർക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതാണ്, നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് പെടുന്നത് നമ്മുടെ ഭാവി ബാധിക്കും, നമ്മുടെ കുടുംബത്തെ ബാധിക്കും, നമ്മുടെ റിലേറ്റീവ്സിനെ ബാധിക്കും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇതേമാതിരി ഈ ഓൺലൈൻ ജോബിന് ഒരു ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഈ 18, 20, 21 വയസ്സ് ഉള്ള കുട്ടികളെയൊക്കെ ടാർഗറ്റ് ചെയ്യുക. അവർക്ക് പെട്ടെന്ന് ജോലി, പോക്കറ്റ് മണി ഉണ്ടാക്കണം, വീട്ടിൽ ചോദിക്കേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൽ പോയി ചാടണത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് 2000 രൂപയല്ലേ ഉള്ളൂ എന്നൊക്കെ പണ്ട് എനിക്ക് അറിയുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുറേ പേരത്ത് പറഞ്ഞു അതൊക്കെ സ്കാമാണ്, ഇല്ല കേട്ടോ, അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, പിന്നെ അത് 2000 രൂപയല്ലേ കൊടുക്കേണ്ട കാര്യമുള്ളൂ, 2000 രൂപ കൊടുത്തിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കും, ഇപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇപ്പോൾ എല്ലാ പിള്ളേർക്കും. അപ്പോൾ അവർക്ക് 2000 രൂപ മതി, 10 പേരും 2000 കിട്ടി 20000 രൂപയായി, 100 ആളിന് 2 ലക്ഷം രൂപയായി, അതാണ് അവർക്ക് അത്ര ആവശ്യമുള്ളൂ. അവർക്ക് ആ 2000 രൂപയെ അവർ ടാർഗറ്റ് ചെയ്യണമല്ലോ. അത് ഒരു മനസ്സിലാക്കാതെ അതിൽ പോയിട്ട് ഓരോന്ന് ആഡ് ചെയ്യുക, ചിലപ്പോൾ ഒരു മാസം ചിലപ്പോൾ 500-600 രൂപ കിട്ടും. അങ്ങനെ കിട്ടാൻ തുടങ്ങിയാൽ പിന്നെ ഇവർ പിന്നെ ഭയങ്കര ഹാർഡ് വർക്ക്, കൂടുതൽ പൈസ അപ്ഗ്രേഡ് ചെയ്യൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീട്ടിലുള്ള പാരൻസ് പരമാവധി കുട്ടികളുടെ അടുത്ത് ഇങ്ങനത്തെ ഇതിലൊന്നും പോയി പെടേണ്ട, നിങ്ങൾ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് പഠിക്കുക, വേറെ പോക്കറ്റ് മണിക്കും നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ നല്ല വഴിക്ക് കൊണ്ടുപോകാൻ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ല. മിക്ക പാരൻസ് രണ്ടുപേരും ജോലിക്ക് പോകുന്നത് കൊണ്ട് കുട്ടികളെ നോക്കാൻ പറ്റാതെ എൻ്റെയൊക്കെ രീതി ഉള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ വരുന്നതെങ്കിലും പരമാവധി നമ്മൾ സൂക്ഷിക്കുക എന്ന് മാത്രം നമ്മളോട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.